ഞാൻ എത്ര തന്നെ മുടി കൊഴിച്ചിൽ മാറും മുടി വളരും മുടിക്ക് ഉള്ളു വെക്കും മുടി നന്നായിട്ട് നീട്ടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാലും ഇപ്പോഴും വിശ്വസിക്കാത്ത കുറച്ച് പേര് നമുക്കിടയിലുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് പോലെ വെറും ഒരേ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നമ്മുടെ കൊഴുഞ്ഞു പോയ ഓരോ മുടികളും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വളരാനും നമ്മുടെ കൽപ്പിൽ പുതുതായിട്ട് ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ തന്നെ കഷണ്ടിയിൽ വരെ മുടി വളർത്തിയെടുക്കാനും നമ്മുടെ മുടിക്ക് നല്ലതുപോലെ ഉള് നമ്മുടെ മുടിക്ക് തിക്കിനെസ് കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എത്രയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒരു എഫെക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലി അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറിയുള്ളി എൻ്റെ നാക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്താ പറയുക ചെറിയൊരു മുറിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വർത്താനം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നിരുന്നാലും നമ്മൾ വീഡിയോ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണതാണ് അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയിൽ ധാരാളം സൾഫർ കണ്ടൻറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് ഇതിൻ്റെ നീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ കൊഴിഞ്ഞു പോയ ഓരോ മുടികളും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വളരാനും പുതുതായിട്ട് നമ്മുടെ ിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും പുതിയ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇൻ കേസ് ഒരു സ്റ്റഡീസിൽ തന്നെ പറയുന്നുണ്ട് ടു വീക്സിന്റെ ഉള്ളിൽ ഓണിയൻ ജ്യൂസ് മാത്രം യൂസ് ചെയ്ത് നയന്റി പെർസെന്റേജ് ഓഫ് പീപ്പിൾസിന് ഹയർ ഗ്രോത്ത് ഉണ്ടായതായിട്ട് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുണ്ട് അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത് എനിക്കും ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചെറിയുള്ളി ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയിൽ എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട് ഈ ഒരു ആസിഡ് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിയുടെ അതേ ഗുണങ്ങൾ നമുക്ക് ഇഞ്ചി നീര് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നതിലൂടെയും കിട്ടും അപ്പോൾ ഇഞ്ചിയും ഉള്ളിയും തമ്മിലുള്ള ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ എൻ്റെ അമ്മ വേറെ ലെവല് നമ്മുടെ മുടിയിൽ റിസൾട്ട് തരും എന്നുള്ളതാണ് നമ്മുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ് ഇച്ചിനെസ് അതേപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിഞ്ഞു പോവുക അതൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് രണ്ടും പാടെ നമ്മൾ ഈക്വൽ എമൗണ്ടിൽ നമ്മുടെ ഇഞ്ചി ഒരു ഈക്വൽ എമൗണ്ടിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കണക്കിന് ഒരു തണ്ട് ഒരു കഷ്ണം എടുക്കാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ രണ്ടും പാടെ ഇട്ട് അരച്ചെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കണത് പോലെ ഇങ്ങനെയുള്ള കല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിച്ചതച്ചെടുത്തിട്ട് നന്നായിട്ട് കുത്തിച്ച് അതക്കുക രണ്ടും പാടെ എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി അപ്പം ഞാൻ രണ്ടും പാടെ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീര് ഞാൻ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് നീര് കിട്ടുകയും ചെയ്യും എന്നാൽ ഒരു തരി നമുക്ക് വെള്ളം പോലും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുക ഇനി ഈ ഒരു ഇഞ്ചി നീര് ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ ബോൾ എടുക്കുക ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഒരു കോട്ടൻ്റെ ബോൾ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ തുണി ഉണ്ടാവുമല്ലോ നമ്മുടെ പഴയ തുണി നമ്മൾ ഉപയോഗിക്കാത്ത പഴയ തുണി ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി നീരും നമ്മുടെ നീരിലേക്ക് നന്നായിട്ട് മുക്കി കൊടുക്കുക മുക്കി മുക്കിയെടുത്തതിന് ശേഷം ആ ഒരു തുണി നിങ്ങളുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കുക ഇപ്പം ഞാൻ കാണിക്കണതുപോലെ വകച്ചിലെടുക്കുക സ്കാൽപ്പ് വേർതിരിക്കുക അതിനുശേഷം ഈ ഒരു നീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഒപ്പി 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 എല്ലായിടത്തും ഒരേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ച് റെഗുലറായിട്ട് എല്ലാ ദിവസവും ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിങ്ങൾ എന്നും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ടു വീക്സ് ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കണ്ടറിയാൻ സാധിക്കും എന്നിരുന്നാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറക്റ്റ് വൺ മന്ത് പിടിക്കും ഒരു മാസം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളരും അപ്പം നിങ്ങളിത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമയമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു നീര് നമ്മുടെ തലയോട്ടി നമ്മുടെ സ്കാൽപ്പ് വലിച്ചെടുക്കണം അങ്ങനെ ഈ ഒരു നീര് നമ്മുടെ സ്കാൽപ്പ് വലിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ മുടി വേറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുക അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഇറിട്ടേഷൻസും ഇല്ലാതിരിക്കുക ഈ ഒരു നീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളാണുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി വയ്ക്കും ഡാൻഡ്രഫ് വരാതിരിക്കും ബാക്ടീരിയ വരാതിരിക്കും അതേപോലെ തന്നെ പൂപ്പൽ ഫംഗസ് അതൊന്നും വരാതിരിക്കും മുടി നന്നായിട്ട് വളരും മുടി കൊഴിച്ചിൽ മാറും മുടിക്ക് തിക്നെസ് കൂടും അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ടിപ്പിനുള്ളത് ഏകദേശം ഒരു സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നേരം നിങ്ങളുടെ തലയോട്ടിയിൽ വെക്കുക കൂടുതൽ സമയം വെച്ചിരുന്നാലും പ്രശ്നമൊന്നുമില്ല ഇത് വെച്ചതിന് ശേഷം നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയെടുക്കണം മുടി കഴുകാതിരിക്കരുത് മുടി കഴുകിയെടുക്കണം വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയെടുത്താൽ മതി ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളെന്നും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്തു വരിക ഈ ഒരു നീര് നിങ്ങൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുത്ത് നിങ്ങൾ മുടിയൊന്ന് കെട്ടിവെക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിറാക്കിൾ റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ കിട്ടും എന്നുള്ളത് ഞാൻ വെറുതെ വെറുതെ പറയണില്ല റിസൾട്ട് കിട്ടും കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾ കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒരുപാട് പേര് ചേച്ചി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കൂടുതലും ഞങ്ങൾ ശ്രദ്ധിച്ചത് ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ അഹല്യ ഹോസ്പിറ്റലാണ് എൻ്റെ മോന് സുഖമില്ലാത്തത് കാരണം അവനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ എൻ്റെ അച്ഛനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ടു വീലറിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഭംഗി കണ്ടപ്പോഴും വെറുതെ ഞാനൊന്ന് ക്യാമറ പിടിച്ചു പോകുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അഹല്യ ഹോസ്പിറ്റലാണ് ഇതിനകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അഹല്യ ഐ ഹോസ്പിറ്റലുണ്ട് വുമൻസ് ഹോസ്പിറ്റലുണ്ട് ചിൽഡ്രൻസ് ഹോസ്പിറ്റലുണ്ട് അതേപോലെ തന്നെ ഡയബറ്റി ഹോസ്പിറ്റലുണ്ട് ആയുർവേദമുണ്ട് ഉഴിച്ചിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ പേര് അഹല്യ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് നമ്മുടെ ആയുർവേദം ആ ആയുർവേദത്തിൻ്റെ മരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ പച്ചമരുന്നുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക അതേപോലെ തന്നെ ഈ റോഡ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലെ രണ്ട് സൈഡിലുള്ള മരങ്ങൾ ഈ പച്ച ആയുർവേദത്തിൻ്റെ മരങ്ങളാണ് കേട്ടോ ഈ മരത്തിൽ നിന്നാണ് ഇവർ പച്ചമരുന്നുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് അതേപോലെ തന്നെ ഒരുപാട് ശിലകളും ഇതിനകത്തുണ്ട് മാത്രം ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല ഓരോ ഭാഗത്തും ഓരോ ഭാഗത്തും ഉള്ള ശിലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഉണ്ട് അവിടെ ഒരു ഒരു ശില അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു തീമും അവിടെ ഉണ്ട് കിട്ടാം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ രണ്ട് സൈഡിലും ധാരാളം നമ്മുടെ പനകളും ഇങ്ങനെയുള്ള ഔഷധ മരങ്ങളുമാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് തന്നെ ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മളുള്ളിലോട്ട് പോകുമ്പോഴാണ് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്താണ് ഈ ഹോസ്പിറ്റൽസും ഈ അഞ്ചാറ് തരം ഹോസ്പിറ്റൽസും നിർമ്മാണശാലയും അതേപോലെ തന്നെ സ്കൂള് കോളേജ് അങ്ങനെ എല്ലാം വരുന്നത് ഇതിനകത്താണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി വുമൻസ് ഹോസ്പിറ്റല് ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഇതാണ് അഹല്യയുടെ ഹോസ്പിറ്റല് ഭയങ്കര ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് കേട്ടോ അവർക്കുള്ളത് ഇത് സ്പോൺസർ വീഡിയോസ് ഒന്നും അല്ല അല്ലാട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ പോലും വെച്ച് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ആ മരം ഉണ്ടല്ലോ അതുപോലും നമ്മുടെ ഷുഗറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഉണ്ടല്ലോ അതിൻ്റെ മരമാണ് കേട്ടോ അവിടെ ഉള്ളത് അങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നെയ്ത് കുട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഓടുന്നതാണ് കേട്ടോ അവന് പ്രത്യേകിച്ച് അങ്ങനെ വയ്യാകി ഉണ്ടോ ചോദിച്ചാൽ ഇല്ല ചെറിയൊരു ചുമയാണ് എന്നിരുന്നാലും മഴയും ക്ലൈമറ്റും ഒന്നും ശരിയല്ല അപ്പം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ കാണിക്കണം അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് അവനൊന്നും ഡോക്ടർ അവനെ വയ്യാത്ത ഒരുപാട് ക്ഷീണമൊന്നുമല്ല എന്നിരുന്നാലും നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എൻട്രൻസിൽ കയറി അപ്പോൾ പോയതും ഇവനെ സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഫയൽ നമ്പർ പറഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും നമ്മൾ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ അതായത് കുട്ടികളെ കാണിക്കുന്ന ആ ഒരു സെക്ഷൻ എത്തുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ചുറ്റി വളഞ്ഞ് ചുറ്റി വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് നമ്മൾ അവിടെ എത്തുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഹോട്ടലുണ്ട് അങ്ങനെ കുറേ ഫെസിലിറ്റി ിറ്റീസ് ഓരോ ഹോസ്പിറ്റൽസിലും ഉണ്ട് കേട്ടോ അവരുടെ ഓരോ ഹോസ്പിറ്റൽസിലും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചുറ്റി വളഞ്ഞ് ചുറ്റി വളഞ്ഞ് നമ്മളൊരറ്റം എത്തി നമ്മുടെ മെയിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി എത്തിയിട്ടോ എത്തിയതും ആദ്യം നമ്മൾ നെയ്തുവിൻ്റെ നെയ്തുക്കുട്ടൻ്റെ വെയിറ്റ് അവർ നോക്കും വെയിറ്റ് നോക്കിയതിന് ശേഷം പനിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാടാ നമ്മൾ നെയ്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് കാണിക്കുക ആ ഒരു രീതിയിൽ ഞാൻ വെറുതെ ചുമ്മാ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ പോസ്റ്റ് അങ്ങനെ പനിയൊക്കെ ടെസ്റ്റ് നോക്കി പനിയൊന്നുമില്ല പിന്നെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കാരണം ഡോക്ടർ പേഷ്യൻ്റെ ഒക്കെ ഉള്ളത് കണ്ട് റൗണ്ട്സിന് പോയിരിക്കുന്നു അങ്ങനെ അവസാനം നമ്മൾ കട്ട ആയി പിന്നെ ഡോക്ടർ വന്നു മൂന്നാമത്തെ ടോക്കൺ നമ്പർ ആയിരുന്നു നമ്മുടേത് രണ്ട് പേര് കാണിച്ചതിന് ശേഷം കാണിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവന് അലർജി എന്നാണ് പറഞ്ഞത് തൊണ്ടയില് ഒരു ഇൻഫെക്ഷൻ പോലെ ഒരു അലർജിയാണ് പറഞ്ഞു അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് പിന്നെ ഫാർമസിയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു കേട്ടോ മരുന്നൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് ഫാർമസി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഡെലിവറി കഴിഞ്ഞതും ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് വുമൻസ് ഹോസ്പിറ്റൽ ഇതേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് മുതൽ അവനിപ്പോൾ നാലര വയസ്സായി ഈ ഒരു വയസ്സ് വരെയും നമ്മൾ കാണിക്കണത് ഇതേ ഹോസ്പിറ്റൽ ഇതേ ഡോക്ടർ കിട്ടാ അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് ഇത് വെളിയിലോട്ട് ഇറങ്ങുകയാണേട്ടാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ കയറുമ്പോൾ തന്നെ ഇതാ കൊണ്ടില്ലേ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അമ്മയും മകനും വുമൻസ് ഹോസ്പിറ്റൽ പെൺകുട്ടികൾ അതേപോലെ തന്നെ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്മ നമ്മുടെ ഒരു കുട്ടീനെ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു ശിലയാണ് ഈ ഒരു ഹോസ്പിറ്റലിന് മുന്നേ തന്നെ അവർ വെച്ചിരിക്കണത് ഞാൻ പറഞ്ഞില്ലേ ഓരോ ശിലയ്ക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങൾ ഇവർ വെച്ചിരിക്കണതിലുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സ് എന്താ പറയുക ഒരു നിറഞ്ഞിരിക്കും ആ ഒരു ശില കാണുമ്പോൾ തന്നെ ആ ഒരു വാത്സല്യം കാണുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയെടുത്ത് വീണ്ടും വന്നു വരുമ്പോഴാണെങ്കിൽ ഫുള്ളും അപ്പുറം ഒക്കെ മരുന്നുകൾ അതായത് എന്താ പറയുക ഔഷധ മരങ്ങളാണല്ലോ ആയുർവേദത്തിൻ്റെയും മറ്റു പല പല മരു മരുന്നുകൾ ഉണ്ടാക്കുന്ന മരങ്ങളാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാട് പോലെ ആയിരിക്കും കേട്ടോ കാണാൻ അതുകൊണ്ട് തന്നെ ധാരാളം മയിലുകളും കിളികളും ഒക്കെ ഉണ്ട് കൂടുതലുള്ളത് പീക്കോക്ക് തന്നെയാണ് ഇത് ഓരോ ഭാഗത്ത് നിർത്തിയിട്ട് അമ്മ അത് കാണണം അത് കാണണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ഭാഗത്ത് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ പ്പോഴും ഈയൊരു മരങ്ങളൊക്കെ ഞാൻ വീണ്ടും കാണിക്കുകയാണ് കുറേ മരങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ആയുർവേദത്തിൻ്റെ അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് മരുന്നുണ്ടാക്കി അവർ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ദിവസം അങ്ങനെയും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞോട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഹാപ്പിയായിട്ട് കണ്ടോട്ടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മളെ അല്ലാതായി പോവും നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ എന്തായാലും ഞാൻ റിപ്ലൈ ും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ